നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്രായേലിൽ കെയർഗീവർ സെക്ടറിൽ ജോലി ചെയ്യുന്നവർ ജോലി അവസാനിപ്പിച്ച് അഥവാ നമ്മുടെ എംപ്ലോയ്മെൻ്റ് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മണിയാണ് എയർപോർട്ട് മണി അഥവാ നമ്മുടെ പെൻഷൻ എമൗണ്ട് പിക്കതോൺ എന്ന് പറയുന്നത്. ഈ പിക്കതോണിനെ സംബന്ധിച്ച് പുതിയൊരു സർക്കുലർ കഴിഞ്ഞ ദിവസം കവലോകത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം നിലവിലത്തെ സാഹചര്യത്തിൽ എയർപോർട്ട് മണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസം വരെ, അതായത് എംപ്ലോയ്മെൻ്റ് അവസാനിപ്പിച്ച് അത് ജോലി റിസൈൻ ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻ്റ് ഡെത്തായിട്ട് ഒരു മാസം വരെ നമുക്ക് ഇസ്രായേലിൽ സ്റ്റേ ചെയ്യാൻ സാധിക്കുകയുള്ളായിരുന്നു. അഥവാ ഡിഡക്ഷൻ ഇല്ലാതെ ഒരു മാസമാണ് നമുക്ക് എയർപോർട്ട് മണി റിസീവ് ചെയ്യാൻ സാധിച്ചിരുന്നത്. അത് ഒരു മാസത്തിന് ശേഷം 6 മാസം വരെയായിരുന്നു നമ്മുടെ എയർപോർട്ട് മണി ഡിഡക്ഷനോടുകൂടി, 1 മാസം തൊട്ട് 6 മാസം വരെയായിരുന്നു ഡിഡക്ഷനോടുകൂടി കിട്ടിയിരുന്നത്. 6 മാസത്തിന് ശേഷം എയർപോർട്ട് മണി പൂർണ്ണമായും കട്ടാവുന്നൊരു സാഹചര്യമായിരുന്നു നിലവിലുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന പുതിയ സർക്കുലർ എങ്ങനെയാണെന്ന് വെച്ചാൽ 14 മാസം വരെ നമുക്ക് ഇസ്രായേൽ ഓവർ സ്റ്റേ ചെയ്താലും ഡിഡക്ഷനോടുകൂടി 14 മാസം വരെയും എയർപോർട്ട് മണി മേടിക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ജോലി രാജിവെക്കുകയാണെങ്കിൽ, ഇന്ന് എൻ്റെ എംപ്ലോയ്മെൻ്റ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് തൊട്ട് 14 മാസം വരെ നമുക്ക് ഇസ്രായേലിൽ സ്റ്റേ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടോ അല്ലെങ്കിൽ ഓവർ സ്റ്റേ ചെയ്യുന്നോ, നമ്മുടെ വിസ കാലാവധി ഉണ്ടെങ്കിൽ ഓവർ സ്റ്റേ ചെയ്യുന്നതിലും ഇതിനകത്ത് ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇത് ഡിഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 മാസം വരെയും ഡിഡക്ഷൻ ഇല്ലാതെ നമുക്ക് ജോലി ചെയ്യാം. നേരത്തെ 1 മാസമായിരുന്നത്, ഇപ്പോൾ 3 മാസം വരെയും ഡിഡക്ഷൻ ഇല്ലാതെ ജോലി ചെയ്യാം. 3 മാസം തൊട്ട് 3 to 4 മാസം വരെ 3.5%, 4 to 5 മാസം വരെ 15%, 5 to 6 മാസം വരെ 18.75%, 6 to 7 മാസം വരെ 22.5% ഡിഡക്ഷൻ വരുന്നത്. അതിൽ 8 to 9 മാസം വരെ 30%, 9 to 10 വരെ 37.5%, 11 to 12 വരെ 52.5%, 12 to 13 മാസം വരെ 60%, 13 to 14 മാസം വരെ 67.5% നമ്മുടെ ഡിഡക്ഷൻ വരുന്നത്. ഇതിപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാവുന്ന രീതിയിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡിഡക്ഷൻ വരുന്നത്. 14 മാസത്തിന് ശേഷം നമ്മുടെ എയർപോർട്ട് മണി പൂർണ്ണമായിട്ടും കട്ടാവും. ശ്രദ്ധിക്കുക, നേരത്തെ നമുക്ക് 6 മാസം എന്നുള്ളത് ഇപ്പോൾ 14 മാസം വരെയായിട്ട് ഡിഡക്ഷൻ്റെ റേറ്റിങ്ങിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ ഏതൊരാവശ്യത്തിനും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.